ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ കഴിഞ്ഞ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാനായിട്ട് അപ്പം അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിരുന്നു ആ കമന്റ്സ് ഞാൻ വായിച്ചിട്ട് ഓരോ നെയിം മെൻഷൻ ചെയ്ത് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് സോ ഇന്നത്തെ വീഡിയോ അതാണ് അതിൽ ചില കമന്റ്സൊക്കെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെല്ലാം കൂടെ ജസ്റ്റ് സോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് നെയിംസ് പറഞ്ഞിട്ട് എന്താണോ ഒരു ടോപ്പിക് എന്താണോ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അത് ജസ്റ്റ് പറയേണ്ട ആ നെയിംസ് എല്ലാം പറയാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ നല്ല ലെങ്തി ആവും കേൾക്കുന്ന നിങ്ങൾക്കും ബോറാകും സോ ഞാൻ മാക്സിമം വീഡിയോ ഷോർട്ടാക്കാനായിട്ട് അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ നമ്മളുടെ ഈ ചാനലിൽ ഒരു കുഞ്ഞു സംഭവം കൂടി കൊണ്ടുവരാണ് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് ആയിരിക്കും പറയുന്നത് അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരും അല്ല ഇപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് എല്ലാം വ്യൂ ചെയ്യുന്ന ആൾക്കാർക്കും താങ്ക് യു സോ മച്ച് കാരണം നിങ്ങളുടെ ആ ഒരു ലവ് ആൻഡ് സപ്പോർട്ട് ശരിക്കും ഒത്തിരി സന്തോഷം തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ താങ്ക് യു അപ്പോൾ നമ്മളുടെ ആദ്യത്തെ കമൻറ്റ് വന്നിട്ട് ഞാനിവിടെ അന്നത്തെ പോലെ എഴുതിയൊക്കെ വെച്ചേക്കാണ് കേട്ടോ നിങ്ങളുടെ ഓരോ കമൻസും അത്രയും വിലപ്പെട്ടതാണ് ഞാൻ ഒന്നും മിസ് ചെയ്തിട്ടില്ല എല്ലാ കമൻസും ഞാൻ എഴുതി കുറിച്ച് വെച്ചിട്ടുണ്ട് സോ ഇതിൽ കൂടുതലും വന്നത് ഹെയർ ഓയിലിൻ്റെ കമൻറ്റാണ് ചേച്ചി കാച്ചി എണ്ണ വേണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഞാൻ കമൻറ്റ് ചെയ്ത ആൾക്കാരുടെ നെയിം പറയാം കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ മോൺസി ജോൺ കാതറിൻ കാജോൾ ശ്രുതി ആർ കെ ശരണ്യ ശരണ്യയുടെ സിസ്റ്ററാണേ അവളും അയച്ചിട്ടുണ്ട് ആൻഡ് ഷഫീന ആൻസി പ്രഭ ക്രിസ്റ്റി ലിസ ലേണിംഗ് വിത്ത് സ്കിൽസ് അത് നെയിം മെൻഷൻ ചെയ്തിട്ടില്ല ഷിൻടു അനുഷ ഷിനി ബിനോയ് റീന അരുൺ മാധവം ലക്ഷ്മി ശങ്കരം അപ്പോൾ ഇത്രയും പേരാണ് ഹെയർ ഓയിലിൻ്റെ വീഡിയോ ചേച്ചി കാച്ചി എണ്ണയുടെ വേണം ഹെയർ ഓയിലിൻ്റെ വീഡിയോ എവിടെ അത് ഇടൂന്ന് പറഞ്ഞിട്ട് ഇത്രയും പേരാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും എൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഈ വരുന്ന ഡേയ്സിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് മേടിച്ചതിന് ശേഷം ഉടനെ തന്നെ എൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പേരാണ് ഹെയർ ഓയിലിൻ്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞത് അപ്പം അതിന് മുന്നേ പറഞ്ഞ എല്ലാ പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു ബിഗ് ഹായ് എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് അടുത്ത കമൻറ്റ് വന്നിട്ടുള്ളത് ഹെയറിൻ്റെ ലെങ്ത് കൂട്ടാനുള്ളതാണ് സോ അത് വന്നിട്ട് അഞ്ജന സജീവ് ശ്രുതി ക്രിസ്റ്റി എഡ്വിൻ സെബാസ്റ്റിൻ അമ്മു ജീന അപ്പം ഇത്രയും പേരാണ് ചോദിച്ചത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് റൈസ് വാട്ടർ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ ഇൻടേക്ക് ചെയ്യുക അതായത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കണ്ടു നോക്കുക അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കഞ്ഞിയുടെ വെള്ളം നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുക ഹെയർ ഗ്രോത്തിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം അതുപോലെ തന്നെ നമ്മൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഉള്ളിലും കഴിക്കുക അടുത്ത കമൻറ്റ് വന്നിട്ട് ഹെയർ തിക്കാവാനുള്ളതാണ് അത് ചോദിച്ചിരിക്കുന്നത് പാർവതി ബിജു പിന്നെ ബാഷ് അൽദാലി ഇങ്ങനെയാണോ പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയത്തില്ല എന്തായാലും ഹലോ ഒരു ബിഗ് ഹായ് ഹെയർ തിക്കാവാനും എനിക്ക് സെയിം തന്നെയാണ് പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളുടെ ഹെയർ തിക്കാവെന്ന് വെച്ചാൽ പുതിയ ബേബി ഹെയർ വരിക അതുപോലെ ഉള്ള ഹെയർ നല്ല ആരോഗ്യമായിട്ട് നല്ല കട്ടിക്ക് വരിക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മുടി കട്ടിയാവുക എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് നല്ല ആരോഗ്യത്തോടെ വരിക അല്ലെങ്കിൽ നമുക്ക് ഉള്ള ഹെയർ തന്നെ നല്ല റൂട്ട് റൂട്ടെന്ന് തന്നെ നല്ല ആരോഗ്യമുള്ള മുടിയായിട്ട് വരിക അപ്പം നോർമലി വോളിയം കൂടും ഹെയറിൻ്റെ കട്ടി കൂടും അപ്പോൾ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം സെയിം തന്നെ എനിക്ക് പറയാനുള്ളൂ ഹെയർ ലെങ്ത് വയ്ക്കാൻ നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ നമുക്ക് മുടിയുടെ കട്ടി കൂട്ടാനും നമുക്ക് ചെയ്യാം ഈ പറഞ്ഞ കഞ്ഞിവെള്ളം ഓണിയൻ്റെ ജ്യൂസ് എഗ് വൈറ്റ് അതുപോലെ തന്നെ അലോവേറ ജെല് ഇതൊക്കെ നമുക്ക് റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്ത് നോക്കുക ഏറ്റവും ബെസ്റ്റ് കഞ്ഞിവെള്ളമാണ് അതുപോലെ തന്നെ ഒരു ഹെയർ ഓയിൽ മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്ത് നോക്കുക ഇതൊക്കെ നമ്മളുടെ ഹെയർ കെയർ റൂട്ടീനിൽ നമ്മൾ ആഡ് ചെയ്യുക അപ്പം താനേ നമുക്ക് നമ്മളുടെ ഹെയർ ഗ്രോ ചെയ്യും ലെങ്ത് കൂടും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഹെയർ നമുക്ക് കിട്ടും അപ്പോൾ അടുത്ത കമൻറ്റ് വന്നിട്ട് മേരി തോമസ് ആണ് ഹെയർ ഗ്രോത്ത് ജേർണിയാണ് ചോദിച്ചിരിക്കുന്നത് സമയം വേണം എനിക്ക് അത് ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നാലും ഞാൻ ഉടനെ തന്നെ അത് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത കമൻറ്റ് വന്നിട്ട് ഹെയർ കെയർ ടൈം ടേബിളിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ലക്ഷ്മി ശങ്കറുമാണ് ഹായ് ലക്ഷ്മി എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല സംഭവം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ശരിക്കും ഫുഡൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണോ അതോ ഹെയർ കെയർ റൂട്ടീൻ പോലെ ചെയ്യുന്നതാണോ എനിക്ക് ശരിക്കും അത് മനസ്സിലായിട്ടില്ല അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ പറയൂ എന്താണ് ഉദ്ദേശിച്ചത് ശരിക്കും ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ശരിക്കും ഉള്ളിലെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നതാണോ ചോദിക്കുന്നത് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യും ഞാൻ അതിൻ്റെ കറക്റ്റ് റിപ്ലൈ കമൻ്റ് ആയിട്ട് തരാം അപ്പോൾ അടുത്ത കമൻറ്റ് വന്നിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് സച്ചിൻ കുമാറും ഹിരഞ്ജിത്തും ആണ്
ഹലോ അപ്പം അതിന് പ്രത്യേകിച്ച് രീതിയും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നോർമൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തത് അത്ര തന്നെ ഉള്ളൂ എന്തായാലും പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം സോ ആ വീഡിയോയുടെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക സോ അടുത്ത കമൻറ്റ് വന്നിട്ട് അനുഷ പോളാണ് ചോദിച്ചിരിക്കുന്നത് അലോവേറ ജെൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല അനുഷ അതിനു മുന്നേ ഹായ് സോറി മറന്നുപോയി ഓക്കെ വേറെ പ്രൊസീജിയറും കാര്യങ്ങളും ഒന്നുമില്ല ജസ്റ്റ് അലോവേറ എടുത്തതിന് ശേഷം നമുക്കറിയാമല്ലോ രണ്ട് സൈഡിലുള്ള മുള്ളു പോലെ സംഭവം കട്ട് ചെയ്തിട്ട് നടുക്കുള്ള ജെല്ല് സ്കൂപ്പ് ചെയ്തെടുക്കുക ഡയറക്റ്റ് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യണം ഓരോ വകര എടുത്തതിന് ശേഷം നമ്മുടെ സാധാരണ എണ്ണയൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് വേറെ ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുക അത്ര തന്നെയുള്ളൂ ഹെയർ ഗ്രോത്തിന് ഇതിൻ്റെ കൂടെ നമുക്ക് എഗ് വൈറ്റ് കൂടി ആഡ് ചെയ്യാം എഗ് വൈറ്റ് കൂടി ആഡ് ചെയ്താലേ ഹെയർ ഗ്രോത്തിന് അടിപൊളിയാണ് കമൻറ്റ് വന്നിട്ട് സലീം പി എം ആണ് ഇതിൽ ശരിക്കും നെയിം മെൻഷൻ ചെയ്തിട്ടില്ല ഇതാണോ ശരിക്കുള്ള നെയിം എന്നറിയില്ല എന്തായാലും വന്നിരിക്കുന്ന ഐഡിയുടെ നെയിമാണ് ഞാൻ പറഞ്ഞത് സലീം പി എം ആണ് സോ ചോദിച്ചിരിക്കുന്നത് ഹെയർ കെയർ റൂട്ടീൻ ചെയ്യാമോ എന്നാണ് തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് അതിൻ്റെ വേണമെങ്കിൽ കുറച്ച് സമയം വേണം എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് ഹെയർ വാഷിൻ്റെ വീഡിയോ ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അഞ്ചു ഷിൻടോ ജോർജ് മീനു അപ്പം ഇത്രയും പേരാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ ബിഗ് ഹായ് ശരിക്കും വീക്ക്ലി മൂന്ന് പ്രാവശ്യമൊക്കെ മുടി കഴുകാറുള്ളൂ മാക്സിമം നാല് പ്രാവശ്യമൊക്കെ കഴുകാറുള്ളൂ അല്ലാതെ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ആൻഡ് വാഷ് ചെയ്യുന്ന സമയം മാക്സിമം താളി പോലത്തുള്ള സംഭവങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ പുറത്തിപ്പോൾ ഓഫീസിലും അല്ലാതെയൊക്കെ പോകുന്ന സമയം നമുക്ക് പറ്റുന്നു അങ്ങനത്തെ സമയത്ത് മാത്രമേ ഞാൻ നോർമൽ ഷാംപൂസൊക്കെ യൂസ് ചെയ്യാറുള്ളൂ ഇപ്പോൾ കമൻറ്റ് വന്നിട്ട് മനോജ് ലൂക്കസിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത് ഡാൻഡ്രഫിൻ്റെ റെമഡീസ് ആണ് ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ കൊടുത്തേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അടുത്തത് വന്നിട്ട് അനിത കെ എ ചോദിച്ചിരിക്കുന്നത് ഷാംപൂനെ പറ്റിയിട്ടാണ് അതായത് നോർമൽ ഹെയറിന് ഏത് ഷാംപൂ യൂസ് ചെയ്യാം എന്നുള്ളതാണ് സോ ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം ഓർഗാനിക്കായിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്ത് നോക്കുക നമുക്കിപ്പം ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ടല്ലോ ദേഗ വിൽവ അങ്ങനെയൊക്കെയുള്ള കുറേ ബ്രാൻഡ്സ് ഉണ്ട് സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എൻ്റെ സജഷനാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാക്സിമം ഓർഗാനിക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത കമൻറ്റ് വന്നിട്ട് സ്നേഹയുടേതാണ് ഹായ് സ്നേഹ സ്നേഹ ചോദിച്ചിരിക്കുന്നത് ഒരു ദിവസം എത്ര മുടി പൊഴിയും എന്നാണ് ശരിക്കും അങ്ങനെ നോക്കിയാൽ മാക്സിമം 10 to 20 എന്നാണ് പറയപ്പെടുന്നത് സോ നോർമലി എനിക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി കൊഴിയാറുണ്ട് പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ അതിന് ഒരുപാട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇത്ര പോകുന്നുണ്ടോ എത്ര പോകുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനും ആവും അത്രല്ല അപ്പോഴായിരിക്കും നമ്മളിങ്ങനെ ഇത്ര പോകുന്നുണ്ടോ ഇത്ര പോകുന്നുണ്ടോ നമ്മൾ ആലോചിക്കുന്നത് അപ്പം ജസ്റ്റ് അത് മൈൻഡ് ചെയ്യേണ്ട അത് ഇഗ്നോർ ചെയ്യുക പിന്നെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടും പിടിക്കുമ്പോഴത്തേക്ക് റോട്ടിനേ കുറേയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മീറ്റ് എ ഡോക്ടർ അതായിരിക്കും ബെസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കെയർ ചെയ്യേണ്ട അത് സാധാരണ ആയിട്ടൊരു കാര്യമാണ് മുടി കൊഴിച്ചതെന്ന് പറയുന്നത് അതിപ്പം ആർക്കാണെങ്കിലും മുടി കൊഴിയും മുടി കൊഴിയത്ത് ആരും ഉണ്ടാവില്ല ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ മുടി കൊഴിയും അത് അങ്ങനെയാണ് സോ അത് ബോതേർഡ് ആവേണ്ട കാര്യമില്ല അത് ക്വൈറ്റ് നോർമലാണ് അങ്ങനെ മുടിയൊക്കെ പോകുന്നത് പറഞ്ഞ റെമഡീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാത്ത തന്നെ ഉള്ളൂ അല്ലാണ്ട് അത് നമ്മൾ എത്രയൊക്കെ ട്രീറ്റ് ചെയ്താലും കൊഴിയേണ്ടത് അതങ്ങനെ പൊക്കോണ്ടിരിക്കും ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ പിന്നെ എത്ര പോവും എന്നുള്ളതിന് 10 to 20 ആണ് നോർമൽ അതിലും കൂടുതൽ പോകാറുണ്ട് ഈ പറഞ്ഞ എനിക്കും ഡെയിലി നല്ലപോലെ മുടി പൊഴിയാറുണ്ട് സോ അത് അത്രയേ ഉള്ളൂ അടുത്ത കമൻറ്റ് വന്നിട്ട് അനഘ മോഹൻദാസിൻ്റെതാണ് സോ ചോദിച്ചിരിക്കുന്നത് ഹെയർ കെയർ ചലഞ്ച് ചെയ്യാമോ എന്നാണ് ചെയ്യാം അനഘ അതുപോലെ ഹായ് ചെയ്യാം എനിക്ക് കുറച്ച് സമയം വേണം ഹെയർ കെയർ ചലഞ്ചൊക്കെ ചെയ്യാനായിട്ട് സോ എന്തായാലും ഞാൻ ചെയ്യാം കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് കമൻറ്റ്സ് ബാക്കി എല്ലാവരുടെയും നെയിംസ് ഞാൻ കവർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ എനിക്ക് റെഗുലറായിട്ട് കമൻറ്റ് ചെയ്യുന്ന രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ട് സാന്ദ്ര നന്ദര അപ്പം എല്ലാവർക്കും ഒരു ബിഗ് ഹായ് എല്ലാ പേരും സേഫ് ആൻഡ് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സോ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ അതിന് മുന്നേ ഞാനൊരു കാര്യം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു കാര്യം ഞാൻ ഇടയ്ക്കല്ല ലാസ്റ്റ് പറയുന്നത് അത് വേറെ ഒന്നല്ല ഇനി തൊട്ട് ഞാനൊരു കമൻറ്റ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അതായത് ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് പിൻ ചെയ്യാം എന്ന് വിചാരിച്ചേക്കാണ് വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ്സ് ഞാൻ കാണാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കൂടി സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളിടുന്ന കമൻറ്റ്സിൽ ഏറ്റവും ബെസ്റ്റ് നോക്കിയിട്ട് ജസ്റ്റ് പിൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുകയാണ് ഞാൻ ഇപ്പോൾ എല്ലാവർക്കും കൂടെ ചേർത്തൊരു ബിഗ് ഹായ് പറയുകയാണ് അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് വ്യൂ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഈ ഒരു സപ്പോർട്ടിനും നിങ്ങളുടെയൊക്കെ ലവിനും
അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതിനു മുന്നേ ആദ്യം കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ